ശത്രുക്കളെ സ്നേഹിക്കാനാണല്ലോ സ്നേഹിക്കാനാണല്ലോ യേശുനാഥൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആര് വന്നാലും മാനസാന്തരം ഉണ്ടായി നന്നാകുന്നെങ്കിൽ നന്നായിക്കോട്ടെ എന്നുള്ളൊരു സമീപനമായിരിക്കും അവർ സ്വീകരിച്ചിരിക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെയൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി എല്ലാവർക്കും ഉണ്ടാകണം. ഇത്തരം പ്രലോഭനങ്ങളിൽ ഇത്തരം രാഷ്ട്രീയ ജിമുക്കുകളിൽ വീണുപോകുന്നതിൻ്റെ അപകടം അവരും കൂടെ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇത്തരം സമീപനം സ്വീകരിക്കുന്നവരുടെ രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ പ്രവർത്തനവും അവർ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടയാടലുകളും ഒന്നും തന്നെ ഇത്തരമൊരു സന്ദർശനം കൊണ്ട് ആരെങ്കിലും മറന്നുപോകുമെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഏതായാലും കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഇവരുടെ ഈ ജിമിക്കുകളൊന്നും തന്നെ വിലപ്പോവില്ല. നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് താരതമ്യേന മത ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണമുള്ളതും ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത്തരം ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം ഇടതുപക്ഷ മുന്നണി ശക്തമായി തുടരും. വർഗീയതയ്ക്കെതിരെ അതോടൊപ്പം തന്നെ മത ന്യൂനപക്ഷങ്ങളുടെ വേട്ടയാടലിനെതിരെയൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ പ്രഖ്യാപിത നയങ്ങളും ലക്ഷ്യങ്ങളുമായി വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതൊക്കെ ഒരു താൽക്കാലിക പ്രതിഭാസം എന്നതിനപ്പുറത്തേക്ക് ഇതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇന്നലെ ഈസ്റ്റർ ദിവസം മറ്റ് വാർത്തകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ തലക്കെട്ട് നേടി എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രധാനമന്ത്രി മുതൽ താഴെയുള്ളവരെല്ലാം ബി ജെ പിക്കാരിൽ എങ്ങനെ ജാഥയായി ഇങ്ങനെ ഈ അരമനകളും പള്ളികളും കയറുന്നതിൻ്റെ ലക്ഷ്യം എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാലം ഇവർ എവിടെയായിരുന്നു? ഇപ്പോൾ ഒന്നുകിൽ മാനസാന്തരം, അല്ലെങ്കിൽ കുറ്റബോധം, അല്ലെങ്കിൽ പ്രാച്ഛിത്യം ഇതിന്, അല്ലേ അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കുറേ വോട്ട്, ഇതാണ് അവരുടെ ലക്ഷ്യമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അധികാരത്തിൽ കയറി കഴിയുമ്പോൾ ഇവരുടെ നിലപാടെന്താണെന്നുള്ളതും എല്ലാവരും കാണുന്നതല്ലേ. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ജനങ്ങൾക്കുണ്ട്, ആ തിരിച്ചറിവുണ്ട്. ഇതിലൊന്നും വീണ്ടുപോകുന്നവരല്ല ജനങ്ങൾ എന്ന് അവർ തിരിച്ചറിയാൻ പോവുകയാണ്.